സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് ജപമാല റാണിയായ പരിശുദ്ധ മറിയത്തിന്റെ തിരുനാൾ. തുർക്കി പടയുടെ കടന്നുകയറ്റം, യൂറോപ്പിൽ കടലിൽ യുദ്ധമുഖം തുറന്നപ്പോൾ ലെപ്പാന്തോ യുദ്ധം, അതിലിടപെട്ട പരിശുദ്ധ കന്യകാ മറിയത്തിന്റെ പ്രത്യേക ആതിഥ്യം ഈ തിരുനാളിന് ആധാരമാവുകയാണ്. അതിനാൽ തന്നെ ഈ തിരുനാൾ ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത് വിജയമാതാവിൻ്റെ തിരുനാളെന്നാണ്, അവർ ലേഡി ഓഫ് വിക്ടറീസ്. ഒരു ഭൗതിക യുദ്ധത്തിനപ്പുറം നാം അടരാടുന്ന ആധ്യാത്മിക യുദ്ധങ്ങൾ, അതിൻ്റെ ശക്തി സ്രോതസ്സാണ് ജപമാല എന്ന് മനസ്സിലാക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു പേരുമാറ്റത്തിലൂടെ, ജപമാല റാണി എന്ന തിരുനാൾ പേരുമാറ്റത്തിലൂടെ. മാത്രമല്ല, നമ്മുടെ ആധ്യാത്മ പോരാട്ടങ്ങളെക്കുറിച്ച് ഇത് നല്ലവണ്ണം നമ്മെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് സങ്കീർത്തനം 111 ഇതുപോലെ വിജയം നൽകുന്ന കർത്താവിനെ കീർത്തിക്കുന്നുണ്ട്. നമുക്ക് വേണ്ടി ദൈവം പ്രവർത്തിച്ച കാര്യങ്ങൾ, അതാണ് ഈ സ്തുതിയുടെ ആധാരം. ദൈവം ചെയ്തവ, ചമച്ചവ, ഇതൊക്കെയാണ് ഈ സങ്കീർത്തനത്തിൽ നിറയുന്ന ധ്യാന സമൃദ്ധി. ദൈവം ലോലമായി കുഴമണ്ണിൽ നിന്ന് ആദാമിനെ സൃഷ്ടിച്ചപ്പോൾ ബാര എന്നൊരു വാക്കുകൊണ്ടാണ് അത് കുറിച്ചത് ഈ പാഠഭാഗത്ത്. എന്നാൽ ഹവായെ ദൈവം മെനഞ്ഞപ്പോൾ അവളെ നിർമ്മിച്ചു, ബാന എന്നൊരു വാക്കാണ് കുറിച്ചത്. ഇന്നലെ നമ്മൾ ശ്രദ്ധിച്ചതുപോലെ ഒത്തിരി ആയാസമുള്ള ഒരു ഭവന നിർമ്മാണം പോലെയാണിത്. നാഥൻ തൻ്റെ ശരീരമായ സഭയെ, തൻ്റെ ആലയമായ സഭയെ, തൻ്റെ പ്രേയസിയായ സഭയെ സ്നേഹത്തിൻ്റെ ആയാസത്തിൽ കെട്ടിപ്പടുക്കുകയാണ്. ഇതിനെ പ്രതിയാണ് നാം ദൈവത്തെ സ്തുതിക്കുന്നതും. ജപമാല ഒരു മാന്ത്രികമോ യാന്ത്രികമോ ആയ പ്രാർത്ഥനയല്ല. ജപമാല അതിൻ്റെ ഫലപ്രാപ്തി കണ്ടെത്തുന്നത് സുവിശേഷത്തിൽ നിന്ന് തന്നെയാണ്. മാർപ്പാപ്പമാർ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പോലെ ജപമാല സുവിശേഷത്തിൻ്റെ രത്ന ചുരുക്കമാണ്, കമ്പൻഡിയം ഓഫ് ദി ഗോസ്പൽ. ഓരോ സുവിശേഷ മുഹൂർത്തങ്ങളും ദൈവിക രഹസ്യങ്ങളായി നമ്മൾ ധ്യാനിക്കുകയാണ്. മിസ്റ്ററി. ഇന്ന് പൗലോസ് ലീഹ ഗലാത്തിയരോട് സംസാരിക്കുമ്പോൾ ഈ വാക്ക് ഉപയോഗിക്കുന്നത് നമുക്ക് കാണാം. ഇന്ന് സങ്കീർത്തനവും ഈ ധ്യാനാത്മകതയെ പരാമർശിക്കുന്നുണ്ട്. ദൈവത്തിൽ ആനന്ദിക്കുന്നവൻ ദൈവിക രഹസ്യങ്ങളെ ധ്യാനിക്കുകയും മനനം ചെയ്യുകയും പഠിക്കുകയും ചെയ്യുന്നുവെന്ന്, ആ അറിവിൽ ആഴപ്പെടുന്നുവെന്ന്, ജ്ഞാനത്തിൽ വേരോടുന്നുവെന്ന്. ഇതേ കാര്യങ്ങൾ തന്നെയാണ് യഥാർത്ഥ സുവിശേഷത്തെ നിർണ്ണയിക്കുമ്പോഴും ശ്ലീഹ പകർന്നു തന്നത്. ഗലാത്തിയർ 1:6 സ്നേഹോപചാരങ്ങളില്ലാതെ ശ്ലീഹ കടുപ്പത്തിൽ തന്നെ തുടങ്ങിവെക്കുന്ന ഒരു ലേഖനമാണിത്. കഴിഞ്ഞ ദിവസം ക്രിസ്തുവിൻ്റെ പഞ്ചക്ഷരങ്ങളെ ധ്യാനിച്ചപ്പോൾ നാം കണ്ടൊരു ലേഖനമാണിത്. കടുപ്പമുള്ള വാക്കുകളിലാണല്ലോ ശ്ലീഹ ഈ ലേഖനം തുടങ്ങുന്നത്. ആശങ്കയും ആശ്ചര്യവുമൊക്കെ വാരി വിതറിക്കൊണ്ട് താൻ പറയാൻ പോകുന്ന കാര്യങ്ങളുടെ അടിയന്തര സ്വഭാവവും ശ്ലീഹ ഇതുവഴി വെളിപ്പെടുത്തുകയാണ്. താൻ പ്രഘോഷിച്ചതിനേക്കാൾ വിഭിന്നമായൊരു സുവിശേഷം ഗലാത്തിയരുടെ ഇടയിൽ കയറിപ്പറ്റിയിരിക്കുന്നു. ആ വിഭിന്ന സുവിശേഷം ഒരു പ്രതിസുവിശേഷമായി മാറുകയും ചെയ്യുന്നു. ആ പ്രതിസുവിശേഷം പ്രസംഗിക്കുന്നത് ഒരു മാലാഖയാണെങ്കിൽ കൂടി ആ മാലാഖ ദൈവത്തിൻ്റെ നീതിക്കും വിധിക്കും വിധേയനാകുമെന്ന് ശ്ലീഹ പറഞ്ഞു വയ്ക്കുകയാണ്. അങ്ങനെയെങ്കിൽ എന്താണ് യഥാർത്ഥ സുവിശേഷം? ശ്ലീഹ ഒരു ബന്ധത്തിൻ്റെ നിർണയത്തിലാണ് സുവിശേഷത്തെ നിർവചിക്കുന്നത്, റിലേഷണാലിറ്റി. ഇന്നലെ നമ്മൾ ധ്യാനിച്ചതുപോലെ ഒരു പരസ്പര ബന്ധത്തിൻ്റെ ത്രികോണമിതിയുണ്ട് ഇവിടെ, എ ട്രയാങ്കുലേഷൻ. ആരുടെ സുവിശേഷം ആര് പകർന്നു തന്നു, ആര് സ്വീകരിച്ചു, ഈ മൂന്ന് ബിന്ദുക്കളിൽ വിടരുന്ന ഒരു ത്രികോണമിതി. സുവിശേഷത്തിൽ നിന്ന് നമുക്കത് ഗ്രഹിക്കാനാകും. ദൈവവും ഞാനും സഹചരം തമ്മിൽ അനുരഞ്ജനമുളവാക്കിയതാണ് സുവിശേഷം. 2 Cor 5:18 അത് കൂട്ടായ്മയെ ഉളവാക്കുന്നു. ശ്രീഹായുടെ വാക്കുകളിൽ ദൈവഹിതാനുസൃതമായ ഈ പരസ്പര ബന്ധം തന്നെയാണ് വിടരുന്നത്. ഇന്നലെ നാം കണ്ട ഉപ്പുടാക്സിസ്, ക്രിസ്തുവിൻ്റെ സുവിശേഷം, അപ്പോസ്തലന്മാരിൽ നിന്ന് നമ്മൾ കയ്യേറ്റുവാങ്ങിയ സുവിശേഷം, ഇങ്ങനെ 3 തലങ്ങളിലായി ഈ ബന്ധത്തെ ശ്രീഹ വിവരിക്കുകയാണ്. ദൈവവും ഞാനും നീയും വിടരുന്ന ഒരു ത്രികോണമിതി തന്നെ. ക്രിസ്തുവിൽ നിന്നും, അവിടുത്തെ സുവിശേഷത്തിൽ നിന്നും, അവിടുത്തെ സഭയുടെ കൂട്ടായ്മയിൽ നിന്നും സ്വയം അടർത്തി മാറ്റുന്നവരെ ശ്ലീഹ സഹോദരങ്ങളെ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. ഇന്നലെ നമ്മൾ കണ്ടതാണ് ക്രിസ്തു പാപികളായ നമ്മളെ സഹോദരന്മാർ എന്ന് എങ്ങനെ വിളിക്കുന്നുവെന്ന്. സഹോദരന്മാരെ, നിങ്ങൾ അറിവുള്ളവരാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ശ്ലീഹ പറയുകയാണ്. പ്രവാചക പാരമ്പര്യത്തിൽ നിന്ന് താൻ കയ്യേറ്റുവാങ്ങിയ വചനം ശ്ലീഹ സ്വീകരിച്ച് അതിൻ്റെ നവീനമായ അർത്ഥതലങ്ങൾ, നവീനമായ ജീവിതാർത്ഥങ്ങൾ വായിച്ചെടുത്തുകൊണ്ട് സ്നേഹത്തിൻ്റെ പുതിയ നിയമമായി പകരുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അന്ധമായ നിയമാനുഷ്ഠാനമല്ല, സ്നേഹമാണ് പരമപ്രധാനം എന്ന് ശക്തിയുക്തം പഠിപ്പിക്കുന്ന ഒരു ലേഖനമായി ഇത് രൂപാന്തരപ്പെടുന്നത്. ദൈവിക രഹസ്യങ്ങളുടെ വെളിപാട് വഴിയാണ് താൻ സുവിശേഷത്തിൻ്റെ അപ്പോസ്തലനായതെന്ന് ശ്ലീഹ പറയുന്നുണ്ട്. ഒരു സുവിശേഷ ദർശനമാണ് പൗലോസിനെ അപ്പോസ്തലനാക്കിയത്. ഡമാസ്കസിലേക്കുള്ള യാത്രാമധ്യേ അവന് ലഭിച്ച ദർശനം തന്നെയാണിതെന്ന് കരുതപ്പെടാറുണ്ട്. ക്രിസ്തു തൻ്റെ സഭയെ സ്നേഹിക്കുന്നതിൻ്റെ ആഴം, അനവധ്യമായ താഥാത്മ്യം ശ്ലീഹയ്ക്ക് വെളിപ്പെടുത്തി കിട്ടിയില്ലേ? അതുതന്നെയാണ് ഈ സുവിശേഷ ദർശനം. ഇന്നലെ നാം ശ്രദ്ധിച്ചതുപോലെ നാഥൻ്റെ പാർശ്വത്തിൽ നിന്ന് സ്നേഹത്തിൻ്റെ നിറവിൽ കുതിർന്നിറങ്ങിയ സഭ, അവൻ്റെ പ്രണയിനി.
ഇന്ന് ഈ സ്നേഹത്തിൻ്റെ പാരസ്പര്യവും ഉറവും പടർപ്പുമെല്ലാം നാഥൻ പഠിപ്പിക്കുകയാണ് നല്ല ശമരിയാക്കാരൻ്റെ ഉപമയിലൂടെ ലൂക്ക 10:25 മുതൽ. ഹുപ്പോടാക്സിസ് ഓഫ് ലവ്. ആരാണ് എൻ്റെ അയൽക്കാരൻ? ആരെയാണ് ഞാൻ സ്നേഹിക്കേണ്ടത് എന്നുള്ളൊരു സൂത്രവാക്യമാണിത്. ഈ ഉപമ സൂക്ഷിച്ചു വായിച്ചാൽ ഒരു കാര്യം വ്യക്തമാക്കും. താൻ ആരെയാണ് സ്നേഹിക്കേണ്ടതെന്നല്ല നാഥൻ പറഞ്ഞു തന്നത്, തന്നെ ആരാണ് സ്നേഹിച്ചത് എന്നാണ്. അതും എത്ര ആഴത്തിലും ആയുസ് കൊടുത്തുകൊണ്ടും വേദന നിന്നുകൊണ്ടും നമ്മെ സ്നേഹിച്ചു എന്ന ആ നിറവ് മനസ്സിലാക്കാൻ. ക്രിസ്തുവാണ് ഈ നല്ല സമരായക്കാരൻ. ക്രിസ്തു നമ്മെ സ്നേഹിച്ചതുപോലെ അവിടെയാണെല്ലാം ആരംഭിക്കുന്നത്. എന്നെ സ്നേഹിച്ച എൻ്റെ നല്ല അയ്യലാൾ, അതാണ് ക്രിസ്തു, മൈ നെയ്ബർ. അതും സമരായനാണ് അവൻ. എൻ്റെ 7 അയലത്ത് പോലും ഞാൻ കണക്കുകൂട്ടാത്ത ഒരു പരിത്യക്തൻ, പുറനാട്ടുകാരൻ, ദി ഔട്ട്സൈഡർ. ക്രിസ്തു എന്നെ സ്നേഹിച്ചതിൽ നിന്നാണ് ഞാൻ സ്നേഹമെന്തെന്ന് പഠിച്ചതുപോലും എന്ന യോഹന്നാൻ ശ്ലീഹ പറയുന്നത് വെറുതെയല്ല. ആ സ്നേഹമാണ് സഹജനെ സ്നേഹിക്കാൻ നമ്മെ പഠിപ്പിക്കുന്നതും. അതുകൊണ്ട് തന്നെയാണല്ലോ അടുത്തിരിക്കുന്നവനല്ല അയൽക്കാരൻ, അടയാതിരിക്കുന്നവനാണ്, ദ ഇറ്റേണലി ഓപ്പൺ. ആധ്യാത്മഗ്രന്ഥകാരിയായ ബാർബറ ബ്രൗൺ ടെയ്ലറിൻ്റെ ഒരു വിചാരം നല്ല സമരായൻ്റെ ഉപമയോട് ചേർത്ത് വെച്ച് അവർ പറഞ്ഞത് ഇവിടെ പകരട്ടെ. ഏറ്റവും ആയാസമാർന്ന ആധ്യാത്മ പ്രയത്നം എന്തെന്നാൽ അയൽക്കാരനെ സ്വന്തം എന്ന പോലെ സ്നേഹിക്കുക എന്നതാണ്. ആ അവരനെ ചൂഷണം ചെയ്യപ്പെടാനോ എൻ്റെ ഔദാര്യം സ്വീകരിക്കാൻ പറ്റുന്നവനോ തിരിക്കാനോ മുറുക്കാനോ ശക്തിപ്പെടുത്താനോ നിയന്ത്രിക്കാനോ വരുതിയിലാക്കാനോ പദം വരുത്താനും ഒക്കെ സാധിക്കുന്നവൻ എന്ന രീതിയിലല്ല നമ്മൾ സമീപിക്കേണ്ടത്. പകരം നമ്മെ നമ്മളാകുന്ന തടവറയിൽ നിന്ന് രക്ഷിക്കാൻ കഴിവുള്ള ഒരാളായി വേണം അവനെ കാണാൻ നാം അനുവദിക്കുന്ന പക്ഷം. ഇന്നലെ നാം ശ്രദ്ധിച്ച ആ വാക്കുണ്ടല്ലോ, എക്സ്റ്റാസിസ്, ആദാമിൻ്റെ ഗാഢനിദ്രയെ സൂചിപ്പിക്കാൻ. അത് ഒരുവൻ തന്നിൽ നിന്ന് തന്നെ പുറത്തേക്ക് വരുന്നതിൻ്റെ ആത്മോദയം സൂചിപ്പിക്കുന്ന വാക്കാണ്. അവിടെയാണ് അവൻ്റെ അയലാൾ പിറന്നത്, ഹിസ് നെയ്ബർ, പിളർക്കപ്പെട്ട അവൻ്റെ പാർശ്വത്തിൽ നിന്ന്, ദ ഇറ്റേണലി ഓപ്പൺ സൈഡ്. Thank you.